ഹായ്, എന്റെ പേര് ആസിഫ എന്നാണ്. സാധാരണ എന്നെ അറിയുന്നവർക്കെല്ലാം ശ്രുതി എന്നാണ് എന്നെ അറിയുന്നത്. എന്റെ വീട് വർക്കല പാളയം നിന്ന് അയിരൂരിൽ നിന്നൊക്കെ പറയും, അവിടെയാ. അതായത് ഞാൻ ഈ കഴിഞ്ഞ 6-ാം തീയതി എന്നെ സ്നേഹിക്കുന്ന ഒരു പയ്യന്റെ കൂടെ ഇറങ്ങിപ്പോയി. അത് ഞാൻ എനിക്ക് 18 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത്. അല്ലാതെ പ്രായം കുറവോ അങ്ങനെ ഒന്നുമില്ല. 18 വയസ്സ് കഴിഞ്ഞ് ഞാൻ, പക്ഷെ നമ്മളെ ചെയ്ത ഒരേ ഒരു തെറ്റെന്ന് വെച്ചാ, ഇക്ക മുസ്ലിമാണ്, ഞാൻ ഹിന്ദുവാണ്. അതാണ് നമ്മള് തമ്മിലുള്ള ഒരു വ്യത്യാസം. ആ ഇക്കായത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഇക്കാങ്ക എന്നെ ഒരുപാട് ഇഷ്ടമാണ്. നമുക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കാനോ ഒന്നിനോ പറ്റത്തില്ല. ഇപ്പൊ നമ്മളെ കാണാത്തോണ്ട്, നമ്മളെ ഒരുപാട് തിരക്കി നമ്മളെ കിട്ടാത്തോണ്ട്, എന്റെ അമ്മ, അമ്മന്ന് പറയാൻ പറ്റത്തില്ല, അവര് കൊണ്ട് കേസ് കൊടുത്തിരിക്കുക. അയിരൂർ സ്റ്റേഷനിൽ കേസ് കൊടുത്ത് ഒരു 3.5 മാസമുള്ള ഒരു കൊച്ച്, ഇക്കാട അനിയൻ, ഇക്കാട ഇത്തട കൊച്ച്, ആ കൊച്ചിനെ വരെ അവരെ സ്റ്റേഷനിൽ പിടിച്ചിരുത്തിയിരിക്കുക. ആ കൊച്ചിനെ വരെ ഇപ്പൊ വിളിച്ചിട്ട് പറഞ്ഞു ആ കൊച്ചിനെ അവരെയൊക്കെ വിടണമെങ്കിൽ നമ്മൾ രണ്ടുപേരും ഹാജരാവണമെന്ന്. നമ്മൾ രണ്ടുപേരും ഹാജരായി കഴിഞ്ഞാൽ ഇക്കായ അവര് അറസ്റ്റ് ചെയ്തിടും. എന്നെ അവര് വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്റെ അമ്മയെന്ന് പറയുന്ന അവര് വേറെ ആർക്കെങ്കിലും അവർ എന്റെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് അവർ എത്ര പേരുടേത്, ഒരുപാട് പേരുടെ, കൊല്ലത്തുള്ളവരും തിരുവനന്തപുരത്തുള്ളവരിൽ നിന്ന് എത്ര പേരുടെ നിന്ന് പൈസ ചോദിച്ചിട്ട് ആൾക്കാർ വീട്ടിൽ വരെ വന്നിട്ടുണ്ട്. ആ ഒരേ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഇക്കട കൂടെ ഇറങ്ങി വരാഞ്ഞത്. ഇതാണ് എന്റെ ഇക്ക. ഞങ്ങക്ക് ജീവിക്കണമെന്നുണ്ട്, പക്ഷെ ജീവിക്കാൻ വേറെ ഒരു മാർഗവും ഇല്ല. അതുകൊണ്ടാ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ എല്ലാരും കാണുമ്പോ നിങ്ങൾ ജീവനോടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ അത് ഞങ്ങൾ മരിക്കുക, എന്തായാലും മരിക്കും. ആ മരണത്തിന് ഒരേ ഒരു കാരണം എന്റെ അമ്മയാണ്. എന്റെ അമ്മ പേര് ബിന്ദു എന്നാണ് അവരുടെ. അവരൊറ്റ ഒരാളാണ് നമ്മൾ ഇതിന് കാരണം. അതിനി എവിടെ ഇത് മാക്സിമം ഷെയർ ചെയ്യണം. മാക്സിമം പറ്റുന്നവർക്കും എത്ര പേർക്കും പറ്റും അത്രയും ഷെയർ ചെയ്യണം ഈ വീഡിയോ.